സംഘം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വരൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NSDC കോഴ്സുകളും സ്വന്തമാക്കാനുള്ള സുവർണാവസരവും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പണിമുടക്ക് വടകരയിൽ പൂർണ്ണം. പണിമുടക്കിനോടനുബന്ധിച്ച് ഓട്ടോ ടാക്സി തൊഴിലാളികൾ വടകരയിൽ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പണിമുടക്ക് സമരം സംഘടിപ്പിച്ചത്. പണിമുടക്കിനോടനുബന്ധിച്ച് വടകര പഴയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന തൊഴിലാളി ധർണ CITU ജില്ലാ സെക്രട്ടറി കെ മാമു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേരളത്തിലെ ലക്ഷക്കണക്കായ ഓട്ടോ ടാക്സി മേഖലയിലെ തൊഴിലാളികൾ സമരരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളൂ. ഇന്ന് കേരളത്തിലെ 15 ലക്ഷം വരുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ കാലത്തെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ പണിമുടക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു ദീർഘിച്ച പണിമുടക്ക് നടത്തി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് കാലത്ത് 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള ഒരു സൂചനാ പണിമുടക്ക് നടത്താൻ സംയുക്ത ട്രേഡ് യൂണിയനുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പണിമുടക്കിലൂടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, ഡീസൽ വിലവർദ്ധനവ് തടയാൻ കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി നടപടി സ്വീകരിക്കണം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിൽ എന്തിനാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് എക്സൈസ് ഡ്യൂട്ടി കുത്തനെ ഉയർത്തിയത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സദാനന്ദൻ, B.K. പ്രകാശൻ, സുരേഷ് ബാബു, K.V. രാഘവൻ.